പരേഡ് നടപടികളിലേക്ക് നീങ്ങുകയാണ്. കലാ സംഘങ്ങളുടെ പരിപാടികളാണ് ആദ്യം. ഇപ്പോൾ കർത്തവ്യപഥിൽ നമുക്ക് ഒരു സംഗീത യാത്ര കർത്തവ്യപഥിൽ കാണാനാകും. ആവാഹൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംഗീതോപകരണങ്ങളുടെ ഒരു സമ്മേളനം, അങ്ങനെ ആ ഒരു സമ്മേളനം ഒരു ചെറിയ സംഗീതയാത്രയായി കർത്തവ്യപഥിലേക്ക് നടന്നു നീങ്ങുകയാണ്. 112 കലാകാരികളായിരിക്കും ഈ ആവാഹൻ എന്നുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നാരീശക്തിയും പ്രധാന പ്രമേയമായതുകൊണ്ട് മുഴുവനും വനിതകളാണ് ഈ കലാപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഉപകരണങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. കർത്തവ്യപഥിലൂടെ ഇപ്പോൾ ആവാഹൻ നടന്ന് നീങ്ങുകയാണ്. ഇന്ത്യയിലെ വിവിധ സംഗീതോപകരണങ്ങളുടെ സമ്മേളനമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ റിപ്പബ്ലിക് ദിന ചടങ്ങിലേക്കുള്ള ഒരു സ്വാഗതം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ആവാഹൻ എന്നുള്ള ചടങ്ങ് നടക്കുന്നത്. 112 കലാകാരികളാണ് ഈ ആവാഹൻ എന്നുള്ള ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. കർത്തവ്യപഥിലൂടെ ആവാഹൻ നീങ്ങുകയാണ്. ഒരു വിവിധ സംഗീതോപകരണങ്ങളുടെ സമ്മേളനം, അങ്ങനെ ഒരു സംഗീതയാത്ര കർത്തവ്യപഥിലൂടെ നീങ്ങുന്നു. ഇന്ത്യൻ സംസ്കാരത്തിന്റെയും സംഗീതത്തിന്റെയും സമന്വയം എന്നാണ് ഈ ആവാഹനെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പം നാരീശക്തിയുടെ പ്രതിഫലനമായി കൂടി ഇത് ഇവിടെ ഉപയോഗിക്കുകയാണ്. ഇതിൽ 20 കലാകാരികളാണ് ധോൽ എന്നുള്ള വാദ്യോപകരണം ഉപയോഗിക്കുന്നത്. മഹാരാഷ്ട്രയിലെ തഷ എന്നുള്ള ഒരു വാദ്യോപകരണം ഇവിടെ ഉപയോഗിക്കുന്നു. തെലങ്കാനയിൽ നിന്നുള്ള ദപ്പ്, അത് 16 കലാകാരികൾ ആ ദപ്പ് എന്നുള്ള വാദ്യഘോഷം ഇവിടെ മുഴക്കുകയാണ്. 16 പേർ ധാക്ക്, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ധാക്കും ധോലും, അങ്ങനെ 16 കലാകാരികൾ ആ ധാക്കും ധോലും അവിടെ വായിക്കുകയാണ്. എട്ട് കലാകാരികളാണ് ഈ ശംഖനാഥം മുഴക്കുന്നത്. 8 കലാകാരികളാണ്. 10 കലാകാരികൾ ചെണ്ടയുമായി ഈ ആവാഹൻ എന്നുള്ള കലാരൂപത്തിൽ നീങ്ങുകയാണ്. ടക്കം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇരുവശങ്ങളിലുമായി 8 കലാകാരികൾ നാദസ്വരവും വായിക്കുന്നു. അങ്ങനെ ആവാഹൻ എന്നുള്ള ഈ റിപ്പബ്ലിക് ദിന പരേഡിന് മുന്നോടിയായി ഈ പരേഡിന് തൊട്ട് ഒരു സ്വാഗത സംഗീതം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആവാഹൻ അവിടെ കർത്തവ്യപഥിൽ മുഴങ്ങുന്ന ഒരു കാഴ്ചയാണ്. ആവാഹന് ശേഷം ഇപ്പോൾ കലാകാരികൾ മടങ്ങിയിരിക്കുകയാണ്.